തിരുവനന്തപുരം വർക്കലയിൽ പതിനേഴുകാരിയെ കാമുകൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് പോലീസ് സാക്ഷികളെ ഉൾപ്പെടുത്തിയാണ് പോലീസിന്റെ കുറ്റപത്രം തയ്യാറായിരിക്കുന്നത് പ്രണയബന്ധത്തിലെ വിശ്വാസം ഉറപ്പിക്കാൻ കള്ളപ്പേരിൽ ചാറ്റിംഗ് നടത്തിയ കാമുകന്റെ നാടകം ഒടുവിൽ കലാശിച്ചത് കൊലപാതകത്തിലേക്കായിരുന്നു ഡിസംബർ ഇരുപത്തിയെട്ടിന് പുലർച്ചെയായിരുന്നു നാടിനെ നടുക്കിയ ഈ കൊലപാതകം നടന്നത് അനുജിത്തിക്കൊപ്പം ഉറങ്ങുകയായിരുന്ന പതിനാറുകാരി സംഗീതയെ വ്യാജ പേരിൽ സൌഹൃദം സ്ഥാപിച്ച ഗോപു ഫോണിൽ വിളിച്ച് പുറത്തേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് സംഗീത ഇറങ്ങി അടുത്തുള്ള റോഡിന് സമീപം എത്തുകയും ഇവർ തമ്മിലുള്ള സംസാരത്തിനിടയിൽ കത്തികൊണ്ട് കഴുത്തറക്കുകയായിരുന്നു ഐ പിസി മുന്നൂറ്റി രണ്ട് പ്രകാരം കൊലക്കുറ്റം ചുമത്തിയാണ് പ്രതിക്കെതിരെ പോലീസ് എഫ്ഐആർത്തി അന്വേഷണത്തിനും തെളിവ് ശേഖരണത്തിനുമായി മൂന്ന് ദിവസത്തേക്കും ജനുവരി ഏഴിന് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിച്ചു വർക്കല വടശ്ശേരിക്കോണത്ത് സംഗീത നിവാസിൽ സംഗീതയാണ് വീട്ടുമുറ്റത്ത് ഹെൽമറ്റ് ധരിച്ചെത്തിയ കാമകൻ അഖിലെന്ന ഗോപു കഴുത്തറത്ത് കൊലപ്പെടുത്തിയത് ശ്രീശങ്കര കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്നു പതിനേഴുകാരിയായി സംഗീത പള്ളിക്കൽ സ്വദേശിയായിരുന്നു ഗോപു സംഗീതയുമായി അടുപ്പത്തിലായിരുന്ന ഗോപു അഖിലെന്ന മറ്റൊരു പേരുപയോഗിച്ച് പെൺകുട്ടിയുമായി ചാറ്റിംഗ് നടത്തുകയായിരുന്നു വിശ്വാസം ഉറപ്പിക്കാനാണ് ഗോപു മറ്റൊരു ഫോണിൽ നിന്നും ബന്ധപ്പെട്ടു തുടങ്ങിയത് അഖിലെന്ന പേരിൽ ചാറ്റ് ചെയ്യുമ്പോൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് സംഗീത വീടിന് പുറത്തേക്ക് ഇറങ്ങിച്ചെന്നതും ഹെൽമെറ്റ് ധരിച്ചെത്തിയ യുവാവുമായി വീടിന് മുന്നിലെ ഇടവഴിയിൽ നിന്നാണ് പെൺകുട്ടി സംസാരിച്ചത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംശയം തോന്നിയ സംഗീത ഹെൽമെറ്റ് മാറ്റാൻ ആവശ്യപ്പെട്ടു ഈ സമയത്ത് കൈ കത്തി കഴുത്തിന് നേരെ വീശുകയായിരുന്നു ഗോപു ആഴത്തിൽ മുറിവേറ്റ സംഗീത രക്തത്തിൽ കുളിച്ച് വീട്ടിലേക്കെത്തി വാതിൽ മുട്ടുകയായിരുന്നു കഥകൾ കൈകൊണ്ട് നിർത്താതെ അടിച്ചുകൊണ്ടിരുന്നു ജനൽ തുറന്ന് ആരെന്ന് ചോദിച്ചപ്പോഴാണ് എന്റെ മോള് കൈമൊക്കി കാണിച്ചതെന്നും രക്തത്തിൽ കുളിച്ചു നിൽക്കുകയായിരുന്നെന്നും അവൾക്കൊന്നും പറയാൻ പറ്റിയില്ല എന്നും സംഗീതയുടെ അച്ഛൻ പറഞ്ഞു അച്ഛനും സഹോദരിയും ചേർന്നാണ് സംഗീതയുടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല ഗോപുവുമായുള്ള ബന്ധത്തിൽ സംശയം തോന്നിയതാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് ഗോപു പോലീസിനോട് പറഞ്ഞത് പുലർച്ചെ ഒന്നരയോടെ വീടിന് പുറത്തെത്തിയ ഗോപു സംഗീതയെ ഫോണിൽ പുറത്തേക്ക് വിളിച്ചു വരുത്തുകയും വാക്കേറ്റത്തെ തുടർന്ന് കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് കൊലപ്പെടുത്തുകയുമായിരുന്നു ബഹളം കേട്ട ആളുകൾ എത്തുമ്പോൾ ചോരവാർന്ന് കിടക്കുകയായിരുന്നു സംഗീത അവിടെ നിന്നൊരാൾ ഓടിപ്പോകുന്നത് കണ്ടതായാണ് പരിസരവാസികൾ പറഞ്ഞത് സംഭവസ്ഥലത്ത് നിന്ന് ഗോപുവിന്റെ മൊബൈൽ ഫോണും കത്തിയും പോലീസ് കണ്ടെടുത്തിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഗോപു സംഗീതയും അടുപ്പത്തിലായിരുന്നു ഇതിനിടയ്ക്ക് പ്രതിയായ ഗോപു എന്ന പേരിൽ പെൺകുട്ടിയുമായി മറ്റൊരു നമ്പറിൽ ചാറ്റ് തുടങ്ങി സംഭവ ദിവസം രാത്രി സംഗീതയെ എന്ന പേരിൽ വീട്ടിന് പുറത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ഗോപു സഹോദരിക്കൊപ്പം ഉറങ്ങാൻ കിടന്ന സംഗീത അഖിലിന്റെ മെസ്സേജ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്തേക്ക് പോയത് ഹെൽമറ്റ് ധരിച്ചാണ് ഈ സമയം ഗോപു അവിടെ എത്തിയത് സംസാരത്തിനിടെ സംശയം തോന്നിയ പെൺകുട്ടി ഹെൽമെറ്റ് മാറ്റാൻ ആവശ്യപ്പെട്ടു ഇതിനിടയിൽ ഗോപു സംഗീതയെ കയ്യിൽ കരുതിയിരുന്ന കത്തി കൊണ്ട് ആക്രമിച്ചു പേപ്പർ മുറിക്കുന്ന കത്തി ഉപയോഗിച്ചാണ് സംഗീതയുടെ മുറിവേറ്റ സംഗീത പേടിച്ച് വീട്ടിലേക്ക് ഓടി രക്തത്തിൽ കുളിച്ച നിലയിലാണ് മകൾ വാതിൽ മുട്ടിയതെന്നും സംഗീതയുടെ അച്ഛൻ സജീവൻ പോലീസിന് മൊഴി നൽകിയിരുന്നു കഴുത്തിൽ ആഴത്തിൽ മുറിഞ്ഞിരുന്ന ഉടൻ തന്നെ സംഗീത ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു എന്നാണ് സംഗീതയുടെ അച്ഛൻ പറയുന്നത് രാത്രി ഒന്നരയോടെയാണ് സംഭവം നിലവെ കേട്ട് വാതിൽ തുറന്ന പിതാവ് വീടിന് പുറത്ത് രക്തത്തിൽ കുളിച്ച നിലയിൽ മകളെ കണ്ടെത്തുകയായിരുന്നു പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ട സംഗീത സംഭവത്തിന് പിന്നാലെ കേസ് പോലീസ് രാവിലെയുടെ പ്രതി ഗോപുവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്